വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓരോ പാഠത്തിൽ നിന്നും മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെല്ലാം പഠിക്കണം എന്നാണ് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളോട് പറയുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സ് മുഴുവനായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്കുണ്ട് ആറാമത്തെ പാഠം നമുക്ക് സിലബസിൽ നിന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ അത് വേണ്ട അപ്പോൾ ആദ്യത്തെ അഞ്ച് പാഠം മൈക്രോ ഇക്കണോമിക്സ് നമുക്ക് ക്രിസ്മസ് എക്സാമിലേക്കുണ്ട് സോ ആദ്യത്തെ പാഠമാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി അഞ്ച് മാർക്കിന് വരാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ഹൗ ടു പ്രൊഡ്യൂസ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നുള്ളത് അതുകൂടാതെ ഈ പാഠത്തിൽ തന്നെ രണ്ട് മാർക്കിന് വരുന്ന വരുന്നൊരു വേറൊരു ചോദ്യമുണ്ട് റീസൺസ് ഫോർ സെൻട്രൽ പ്രോബ്ലംസ് സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാല് പോയിന്റുകൾ ഉണ്ട് അപ്പോൾ അതും പഠിക്കണം ദെൻ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇത് ചോദിച്ചേക്കാം നാല് മാർക്കിനൊക്കെ ആയിട്ട് അതായത് മാർക്കറ്റ് എക്കോണമി അതുപോലെ തന്നെ സെൻട്രൽ എക്കോണി സെൻട്രലി പ്ലാൻഡ് എക്കോണമി ദെൻ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ടല്ലോ അത് പഠിക്കണം ദെൻ എക്കണോമിക്സിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് വരുന്നുണ്ടല്ലോ പോസിറ്റീവ് അനാലിസിസും നോർമേറ്റീവ് എക്കണോമിക് അനാലിസിസും സോ അത് രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അത് എന്തായാലും പഠിക്കണം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പി പി സി പി പി സി എന്താണെന്നും പി പി സിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് പോയിന്റുകൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അത് മൂന്ന് മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ് അവസാനമായിട്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ആണ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ പാഠത്തിൽ നിന്ന് പഠിക്കണം രണ്ടാമത്തെ പാഠമാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് അതിൽ നിന്ന് യൂട്ടിലിറ്റി എന്താണെന്ന് രണ്ട് മാർക്കിന് ചോദിച്ചേക്കാം അതിൽ വരുന്ന മൂന്ന് അപ്രോച്ചസ് ഉണ്ട് കാർഡിനൽ അപ്രോച്ച് ഓർഡിനൽ അപ്രോച്ച് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ച് ഇത് മൂന്നും ആര് കൊണ്ടുവന്നതാണ് കാർഡിനൽ എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓർഡിനൽ അപ്രോച്ചിൽ പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റില്ല റാങ്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം അത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസ് മാത്രം പഠിച്ചേക്കാം ദൻ പിന്നെ നമ്മൾ പഠിക്കുന്നത് ബഡ്ജറ്റ് ലൈനാണ് ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് അഞ്ച് മാർക്കിന്റെയോ എട്ട് മാർക്കിന്റെയോ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിൽ ഹോറസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാൻ സ്ലോപ്പ് കാണാൻ ബഡ്ജറ്റ് ലൈനിലെ ചേഞ്ചസ് ഇതെല്ലാം വരാവുന്നതാണ് അപ്പോൾ ചേഞ്ചസ് തന്നാൽ നിങ്ങൾ ഒരു ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ ആ ഗ്രാഫിൽ തന്നെ ചേഞ്ച് കാണിച്ചാൽ മതിയാകും ഇൻഡിഫറൻസ് കേർവ് എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് നമ്മുടെ എട്ട് മാർക്ക് ക്വസ്റ്റ്യൻസിൽ മൂന്ന് മാർക്കിനായിട്ട് എട്ട് മാർക്കിൻ്റെ ചോദ്യത്തിൽ തന്നെ മൂന്ന് മാർക്കിന് ഇൻഡിഫറൻസ് കേവിനെ പറ്റിയിട്ടും അഞ്ച് മാർക്കിന് കൺസ്യൂമർ ഇക്വലിബ്രിയത്തെ പറ്റിയിട്ടുമായിട്ട് ചോദിക്കാറുണ്ട് അപ്പം കൺസ്യൂമർ ഇക്വലിബ്രിയം ചോദിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് എഴുതുക ദെൻ ദെൻ നമ്മൾ ഈ ഒരു ഇൻഡിഫറൻസ് കേർവ് എന്താണെന്ന് എഴുതാം എന്നിട്ട് കൺസ്യൂമർ ഇക്വലിബ്രിയം എന്താണെന്ന് എഴുതി ആ ഒരു ഗ്രാഫ് വരച്ചാലാണ് ആ അഞ്ച് മാർക്ക് കിട്ടുക ിമാൻഡ് എന്താണ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് അതിൻ്റെ ഗ്രാഫും പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ അഞ്ച് ടൈപ്പും അതിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ പഠിക്കുന്ന പ്രോബ്ലത്തിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറിക്കിട്ടും മൂന്നാമത്തെ പാഠമാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അതിൽ നിന്ന് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ റിട്ടേൺസ് സ്കെയില് നിർബന്ധമായിട്ട് പഠിക്കണം പലതരത്തിലുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട് ടി വി സി ി ടി സി എ വി സി എ എഫ് സി എസ് സി എസ് എം സി ഇതെല്ലാം കാണാൻ പഠിക്കണം ഇത് എട്ട് ഒരു പ്രോബ്ലം ആയിട്ട് വരാൻ സാധ്യതയുണ്ട് നാലാമത്തെ പാഠമായിട്ടുള്ള തിയറി ഓഫ് ഫോം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നിന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കണ്ടീഷൻസ് വിത്ത് ഗ്രാഫ് കേട്ടോ വിത്ത് ഗ്രാഫ് അഞ്ച് മാർക്കിന് ചോദിച്ചേക്കാം ഫീച്ചേഴ്സും അഞ്ച് മാർക്കിന് ചോദിച്ചേക്കാം ദൻ ഇവിടെ സപ്ലൈയെ പറ്റിയിട്ട് പറയുന്നുണ്ട് സപ്ലൈ പ്രൈസ് ഇലാസിറ്റി ഓഫ് സപ്ലൈ അതും പഠിച്ചു വെച്ചേക്കാം കൂടുതൽ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിക്കാറ് എന്നാലും പ്രൈസ് ഇലാസിറ്റി ഓഫ് സപ്ലൈയും പഠിച്ചു വച്ചേക്കാം പെർഫിക്ട് കോമ്പറ്റീഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനും ഗ്രാഫുകളും വരയ്ക്കാൻ പഠിക്കണം പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നോ രണ്ടോ മാർക്കിനോ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഷട്ട് ഡൗൺ പോയിന്റ് അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് ലോങ് റണ്ണിലെയും ഷോർട്ട് റണിലേയും ഷട്ട് ഡൗൺ പോയിന്റും ബ്രേക്ക് ഈവൻ പോയിന്റും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് വിത്ത് ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണ്ടേ ഗ്രാഫുകൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം മാർക്കറ്റ് ഈക്വ ലിബ്രിയം മാർക്കറ്റ് ഈക്വ ലിബ്രിയത്തിൽ നിന്ന് മാർക്കറ്റ് ഈക്വ പ്രോബ്ലം വിത്ത് ഗ്രാഫ് പഠിക്കണം പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫ്ലോർ പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിങ്ങും ആണ് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ സോ പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിങ്ങും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം അത്രയും ആ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഇനി മാക്രോ എക്കണോമിക്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാക്രോ എക്കണോമിക്സിന്റെ ആ ഒരു ഹിസ്റ്ററി നാല് മാർക്കിന് ചോദിച്ചേക്കാം ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്കോണമിയിലെ നാല് സെക്ടേഴ്സ് ഏതൊക്കെ രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ ചോദിച്ചേക്കാം രണ്ടാമത്തെ പാഠമാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്ന് സ്റ്റോക്ക് എന്താണ് ഫ്ലോ എന്താണ് വിത്ത് എക്സാമ്പിൾസ് രണ്ട് അല്ലെങ്കിൽ നാല് മാർക്കിന് ചോദിച്ചേക്കാം സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അഞ്ച് മാർക്കിന് ചോദിച്ചേക്കാം അതിന്റെ ആ ഒരു പിക്ചർ വരയ്ക്കണം മതഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എട്ട് മാർക്കിന് വരുന്ന എസ് എ ക്വസ്റ്റിനാണ് മൂന്ന് മതേഡും പഠിക്കണം ജി ഡി പി ഡിഫ്ലേറ്റർ കാണാനും ജി ഡി പിയുടെ വിവിധ തരത്തിലുള്ള ഇക്വേഷൻസ് നമ്മൾ നാഷണൽ നാഷണലിംഗത്തിന്റെ ഇതിൽ പഠിക്കുന്നുണ്ട് അപ്പൊ അത് പഠിക്കണം ദി ഡി പി ആൻഡ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ജി ഡി പി എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നില്ലേ മൂന്ന് പോയിന്റ്സ് അൺഇക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിക്കണം ദെൻ ചാപ്റ്റർ ത്രീ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് ബാറ്റർ സിസ്റ്റത്തിന്റെ പോരായ്മകൾ മണിയുടെ ഫങ്ഷൻസ് ദൻ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ആ മണിയുടെ മൂന്ന് ഫങ്ഷൻസും മൂന്ന് മോട്ടീവ്സും അല്ലല്ലോ ട്രാൻസാക്ഷൻ മോട്ടീവ് പ്രിക്കോഷണറി മോട്ടീവ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് അത് പഠിക്കണം ദെൻ മെഷേഴ്സ് ഓഫ് സ മണി എം വൺ എം ടു എം ത്രീയുടെ എം ത്രീ എം ഫോറിൻ്റെ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈയുടെ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം സെൻട്രൽ ബാങ്കിൻ്റെയും കമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും ഫങ്ഷൻസ് പഠിക്കണം സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസീസ് ഏതൊക്കെയാണെന്നുള്ളത് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത് പഠിക്കണം ദെൻ ചാപ്റ്റർ ഫോർ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ദെൻ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ചാപ്റ്ററും ക്രിസ്മസ് എക്സാമിലേക്കില്ല ഇൻകം ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇതിൽ നിന്ന് ഇൻകം ഡിറ്റർമിനേഷനിൽ നിന്ന് പ്രോബ്ലം പ്രോബ്ലം വരാറുണ്ട് വരാറുള്ളത് ഡിമാൻഡും ും കാണാൻ നാല് ചോദിച്ചേക്കാം അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കാണാൻ അതുപോലെ വെച്ചിട്ട് അങ്ങനെ കാണാനും നാല് രണ്ട് മാർക്കിനോ ചോദിച്ചേക്കാം മാർജിനൽ ടു കൺസ്യൂം അതായത് എം പി മാർജിനൽ പ്രോപ്പൻസിറ്റി ടു സേവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് അത് നല്ല രീതിയിൽ പഠിച്ചിട്ട് അതുകൊണ്ട് വെറുതെ ഒരു ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലം നിങ്ങൾ തന്നെ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എഴുതി വെക്കണം എന്നാലാണ് ഇതൊക്കെ നാല് മാർക്കിന് വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ ഇതെല്ലാം നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഒത്തിരി പേര് ജോയിൻ ചെയ്തിരുന്നു നിങ്ങളും ഈ വീഡിയോ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു വിചാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് എളുപ്പമായിരിക്കും മെയിൻ എക്സാമിലേക്ക് ഇതേപോലെ ഇതെല്ലാം പഠിച്ചെടുക്കണം വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡിസ്ട്രിക്ട് പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ എന്ന് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും കേട്ടോ ദെൻ ഇക്വലിബ്രീം ഇൻകം കാണാനും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം പിന്നെ അതേപോലെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റിന്റെ ഒരു ത്രിഫ്റ്റ് എന്താന്നൊരു ടൂ മാർ ഒരു ഷോർട്ട് ആയിട്ടൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം അത് പഠിക്കണം കേട്ടോ അപ്പൊ പിന്നെ അഗ്രിഗേറ്റഡ് ഡിമാൻഡും അഗ്രിഗേറ്റഡ് കൂടി കൂട്ടിമുട്ടി ഇക്വ ലിബറിയും ആവുന്നതുണ്ടല്ലോ അപ്പോൾ ആ ഗ്രാഫ് വരയ്ക്കാനും പഠിക്കണം അത് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുമുണ്ട് അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ നിന്നും മാക്രോ എക്കണോമിക്സിൽ നിന്നും ഇതാണ് പഠിക്കേണ്ടത് വീഡിയോ ഹെൽപ്പുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ഗ്രാഫസിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അത് മറക്കാതെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്